രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം സോളമന്റെ ജ്ഞാനം. ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബിയോനിലെ ആരാധനാസ്ഥലത്തേക്ക് പോയി. കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിന്റെ പേടകം ദാവീദ് കിരിയാത്ത് യയാറിമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഹൂറിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലി അർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളിചെയ്തു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, എന്റെ പിതാവായ ദാവിദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു, എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവെ, എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതതിയെ ഭരിക്കാൻ ആർക്കു കഴിയും? ദൈവം സോളമന് ഉത്തരമരുളി, കൊള്ളാം, സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുനിഗ്രഹമോ ദീർഘായുസോ പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരുന്ന എന്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. സോളമന്റെ സമ്പത്ത്. സോളമൻ ഗിബയോനിലെ ആരാധനാസ്ഥലത്തെ സമാഗമ കൂടാരത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1400 രഥങ്ങളും 12000 പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു. അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കുവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമൊന്നിന് 600 ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് 150 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു. രണ്ട് ദിനവൃത്താന്തം രണ്ടാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്കുവേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു. 70000 ചുമട്ടുകാരെയും 80000 കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ 3600 പേരെയും സോളമൻ നിയമിച്ചു. ടൈർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു, എന്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത്, അതുപോലെ എനിക്കും തരിക. സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിന് എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാബത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിന്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എന്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനു പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്കു കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടും ചെമ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരുക. യൂദായിലും ജെറുസലേമിലും നിന്ന് എന്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവനും ചേരട്ടെ. അതിനാൽ ലബനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരുക. നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം. എന്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം. ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വളരെയധികം തടി ആവശ്യമുണ്ട്. നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് 20000 കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും
20,000 ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം. ടൈർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു, കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത്. കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായൊരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടയക്കുന്നു. അവന്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടൈർ ദേശക്കാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടും ചെമ്പപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ്. അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവിദിന്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ്. അങ്ങു പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക. ആവശ്യമുള്ളത്ര തടി ലബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിലെത്തിക്കാം. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നീട് പിതാവായ ദാവിദിനെപ്പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു. അവർ 153,600 പേരുണ്ടായിരുന്നു. അതിൽ 70,000 പേരെ ചുമട്ടുകാരും 80,000 പേരെ കല്ലുവെട്ടുകാരും 3,600 പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു. രണ്ട് ദിനവൃത്താന്തം, 3 അധ്യായം. ദേവാലയ നിർമ്മാണം. ജെറുസലേമിൽ തന്റെ പിതാവായ ദാവിദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസിനായ ഒർനാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത്. ഭരണത്തിന്റെ 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം നീളവുമുണ്ടായിരുന്നു. ഉയരം 120 മുഴവും. അതിന്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു. അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു. പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവച്ചു. ആലയം രത്നം കൊണ്ടും പാർവയിമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ, ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂപുകളുടെ രൂപങ്ങളും കൊത്തിവച്ചു. ശ്രീകോവിലും പണിതു. അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളികമുറികളും പൊന്നു പതിച്ചവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടികൊണ്ട് 2 കെരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂപുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ 2 ഒന്നോടൊന്ന് തൊട്ടും 2 അറ്റത്തുമുള്ളവ ആലയത്തിന്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂപുകൾ നിലകൊണ്ടത്. നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് നൂലുകൾ, നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂപുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിന് മുൻപിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്കു മുകളിൽ 5 മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കിവച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാഖീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി. 2 ദിനവൃത്താന്തം, 4 അധ്യായം. ദേവാലയോപകരണങ്ങൾ. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിന്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയുമുണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിന്റെ വക്കിന് താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. കായ്കൾ 2 നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിന് ഒരു കൈപ്പത്തി ഘനം. അതിന്റെ വക്ക്
പാനപാത്രത്തിൻ്റേതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു. വട്ടത്തിലുള്ള 10 ശാളനപാത്രങ്ങൾ ഉണ്ടാക്കി 5 തെക്കുവശത്തും 5 വടക്കുവശത്തും വെച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 ആലയത്തിൽ തെക്കും വടക്കുമായി വച്ചു. തെക്കും വടക്കും 5 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണതാലങ്ങളും ഉണ്ടാക്കിവച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു. ആലയത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയുമുണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ, പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ, സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ശാളനപാത്രങ്ങളും, ജലസംഭരണിയും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് ഹൂരാം അബി സോളമന് നൽകി. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായ്ക്കും മധ്യേയുള്ള കളിമൺ കള്ളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്കു വേണ്ടി വന്ന ഓടിന്റെ ആകെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണബലിപീഠം, തിരുസാന്നിധ്യയപ്പം വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണകൾ, തിരിക്കത്രികകൾ, ശാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീകോരികകൾ ഇവയുമുണ്ടാക്കി. ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ പാദകുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. 2 ദിനവൃത്താന്തം. 5 അധ്യായം. ദേവാലയത്തിൻ്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തൻ്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിൻ്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. പേടകം ദേവാലയത്തിൽ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു. 7 മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിൻ്റെ മുൻപിൽ സമ്മേളിച്ചു. ഇസ്രായേൽ നേതാക്കളെല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകമെടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിന് മുൻപിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു. അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു. കെരൂബുകൾ പേടകത്തിന് മുകളിൽ ചിറകു വിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. ഇന്നും അവ അവിടെയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോറബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച 2 കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമെന്നിയെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യഥുതൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല. 2 ദിനവൃത്താന്തം. 6 അധ്യായം.
സോളമന്റെ പ്രാർത്ഥന. സോളമൻ പറഞ്ഞു, താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതാ അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരാലയം പണിതിരിക്കുന്നു. ഇസ്രായേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു. രാജാവ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈജിപ്തിൽ നിന്ന് എന്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എന്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല. എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ആരെയും നിയമിച്ചതുമില്ല. എന്നാൽ ഇതാ, എന്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ജനമായ ഇസ്രായേലിൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒരാലയം പണിയുക എന്നത് എന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്നാൽ കർത്താവ് എന്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു, എന്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ നീ ആഗ്രഹിച്ചില്ലല്ലോ, നല്ലത് തന്നെ. എന്നാൽ നീ ആലയം പണിയുകയില്ല, നിനക്ക് ജനിക്കാനിരിക്കുന്ന നിന്റെ മകനായിരിക്കും എന്റെ നാമത്തിന് ആലയം പണിയുക. കർത്താവ് തന്റെ വാഗ്ദാനം ഇന്നിതാ നിറവേറ്റിയിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഞാൻ ആലയം പണിതിരിക്കുന്നു. ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചുപിടിച്ചു. അങ്കണത്തിൽ അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയും മൂന്നുമുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു. അതിന്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ വേറൊരു ദൈവമില്ല. പൂർണ്ണഹൃദയത്തോടെ അങ്ങയുടെ മുൻപാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു. എന്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളി ചെയ്ത പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് അധരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ എന്റെ മുൻപാകെ ജീവിച്ചതുപോലെ എന്റെ നിയമമനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്ക് ആളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എന്റെ പിതാവ് ദാവീദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അവിടുത്തെ ദാസനായ ദാവീദിനോട് അരുളി ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണു തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിങ്കലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണമുണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ. കുറ്റക്കാരന് അവന്റെ പ്രവൃത്തിക്കൊത്തും നീതിമാന് അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ. അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോടെതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ. അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ. അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ.
അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ. ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുകിളി കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റ് പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ. അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങയെ തേടി വിദൂരത്ത് നിന്ന് ഈ ആലയത്തിങ്കൾ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ. അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ. ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ. അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. അവിടുന്ന് കോപിച്ച് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ആ പ്രവാസദേശത്തു വച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തുപോയി അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്തു വച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അനുതപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ ദൈവമേ, ഇവിടെ വെച്ചർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ. അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം തിരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവിദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ. രണ്ട് ദിനവൃത്താന്തം 7 ദേവാലയ പ്രതിഷ്ഠ. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു. കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്നു പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു. സോളമൻ രാജാവ് 22,000 കാളകളെയും 120,000 ആടുകളെയും ബലിയർപ്പിച്ചു. അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി. പുരോഹിതന്മാർ താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. കർത്താവിന് സ്തുതി പാടുവാൻ ദാവീദ് രാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായി ലേവ്യർ അവർക്കഭിമുഖമായി നിന്നു. ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ കർത്താവിന്റെ കൃപ ശാശ്വതമാണ് എന്നു പാടി അവിടുത്തെ സ്തുതിച്ചു. അപ്പോൾ പുരോഹിതന്മാർ കാഹളം ഊതി. ജനം എഴുന്നേറ്റ് നിന്നു. സോളമൻ ദേവാലയത്തിന് മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ച് അവിടെ ദഹനബലിയും സമാധാനബലിക്കുള്ള മേധസ്സും അർപ്പിച്ചു. കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന് ഈ ദഹനബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നില്ല. സോളമൻ 7 ഉത്സവമായി ആചരിച്ചു. ഹാമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോടുവരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഇസ്രായേലിലൂടെ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു. ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം 7 നീണ്ടു.
എട്ടാം ദിവസം സമാപന സമ്മേളനം നടത്തി. ഏഴാം മാസം 23-ാം ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു. ദാവീദിനും സോളമനും തന്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി. കർത്താവ് സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു. ദേവാലയത്തിലും തന്റെ കൊട്ടാരത്തിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തരാതെ ആകാശമടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എന്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നതിനാൽ എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേലുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവിദിനെ പോലെ നീയും എന്റെ കൽപ്പനകൾ ആചരിച്ച് എന്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എന്റെ മുൻപാകെ നടക്കുമെങ്കിൽ ഞാൻ നിന്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും. നിന്റെ പിതാവായ ദാവീദുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കാൻ നിനക്കൊരു സന്തതിയില്ലാതെ പോകുകയില്ല. എന്നാൽ നീ മറുതലിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ത്യജിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് തന്ന ഈ ദേശത്ത് നിന്ന് നിന്നെ പിഴുതെറിയും. എന്റെ നാമത്തിന് പ്രതിഷ്ഠിച്ച ഈ ആലയവും നീക്കിക്കളയും. സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവും ആക്കിത്തീർക്കും. വഴിപോക്കർ മഹത്തായ ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അത്ഭുതപ്പെടും. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തി എന്നവർ പറയും. രണ്ട് ദിനവൃത്താന്തം 8-ാം അധ്യായം. സോളമന്റെ നേട്ടങ്ങൾ. ദേവാലയവും കൊട്ടാരവും പണിയുവാൻ സോളമന് 20 വർഷത്തോളം വേണ്ടിവന്നു. പിന്നീട് സോളമൻ ഹീരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കി പണിത് ഇസ്രായേലരെ അവിടെ വസിപ്പിച്ചു. അതിനുശേഷം സോളമൻ ഹമാത് സോബ പിടിച്ചടക്കി. മരുഭൂമിയിൽ തദ്മോറും ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണികഴിപ്പിച്ചു. കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തര ദക്ഷിണ ബേത് ഹോറോൺ നഗരങ്ങൾ, ബാലാത്ത്, സോളമനുണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്കും കുതിരച്ചേവകർക്കുമുള്ള നഗരങ്ങൾ, ഇങ്ങനെ ജെറുസലേമിലും ലബനോനിലും തന്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതു. ഇസ്രായേലിലല്ലാത്ത ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. എന്നാൽ ഇസ്രായേലിലെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല. അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതികളായും നിയമിച്ചു. സോളമൻ രാജാവിന്റെ പ്രധാന സേവകന്മാരായി ജനത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ 250 പേരുണ്ടായിരുന്നു. കർത്താവിന്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ്. ആകയാൽ ഫറവോയുടെ മകളായ എന്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്നു പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണിത കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ദേവാലയ പൂമുഖത്തിന്റെ മുൻപിൽ താൻ പണിയിച്ച കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ മോശയുടെ കൽപ്പനയനുസരിച്ച് സാബത്ത്, അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, വാരോത്സവം, കൂടാരത്തിരുനാൾ എന്നീ 3 വാർഷികോത്സവങ്ങളിലും അതത് ദിവസത്തെ വിധിയനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹനബലികൾ അർപ്പിച്ചു. തന്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവ്യരെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയമിച്ചു. കൂടാതെ ഓരോ വാതിലിനും കാവൽക്കാരെയും നിയോഗിച്ചു. ദൈവപുരുഷനായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭണ്ഡാരത്തിന്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പന ധിക്കരിച്ചില്ല.
ദേവാലയത്തിന്റെ അടിസ്ഥാനമിട്ടതുമുതൽ പൂർത്തീകരിക്കുന്നതുവരെയുള്ള സകല പണികളും സമാപിച്ചു. അങ്ങനെ ദേവാലയം പൂർത്തിയായി. പിന്നീട് സോളമൻ ഏദോം ദേശത്തെ എസിയോൻ ഗേബർ, ഏലോത്ത് എന്നീ തുറമുഖ നഗരങ്ങളിലേക്ക് പോയി. ഹീരാം സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ സോളമന് കപ്പലുകൾ അയച്ചുകൊടുത്തു. ഒപ്പം പരിചയസമ്പന്നരായ നാവികരെയും. അവർ സോളമന്റെ ഭൃത്യന്മാരോടുകൂടെ ഓഫീറിലേക്ക് പോയി. അവിടെ നിന്ന് അവർ 450 താലന്ത് സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്നു കൊടുത്തു. രണ്ട് ദിനവൃത്താന്തം 9 അധ്യായം. ഷേബാരാജ്ഞിയുടെ സന്ദർശനം. ഷേബാരാജ്ഞി സോളമന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്നു. സുഗന്ധദ്രവ്യങ്ങൾ, ഏറെ സ്വർണം, രത്നങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത്. സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവന്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും ഭൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ഷേബാരാജ്ഞി സ്തബ്ധയായി. അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിൽ വച്ച് അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ്. ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനത്തിന്റെ മാഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണങ്ങ്. അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ. സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ. തന്റെ സിംഹാസനത്തിൽ അങ്ങയെ രാജാവായി വാഴിക്കാൻ തിരുമനസായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരരാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ അങ്ങയെ അവരുടെ രാജാവാക്കിയിരിക്കുന്നത്. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ രാജാവിന് കൊടുത്തു. ഷേബാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീടൊരിക്കലും കണ്ടിട്ടില്ല. സോളമന്റെയും ഹീരാമിന്റെയും ഭൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിനു പുറമെ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പടികളും ഗായകർക്കു വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു. ഇതിനു മുൻപ് യൂതാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല. പ്രതിസമ്മാനത്തിനു പുറമെ ഷേബാരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്കു കൊടുത്തു. അവൾ പരിവാരസമേതം സ്വദേശത്തേക്കു മടങ്ങി. സോളമന്റെ സമ്പത്ത്. വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിനു പുറമെ സോളമന് പ്രതിവർഷം 660 താലന്ത് സ്വർണം ലഭിച്ചിരുന്നു. ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു. അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് സോളമൻ 200 വലിയ പരിചകളുണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണം വേണ്ടിവന്നു. 300 ഷെക്കൽ വീതം തൂക്കമുള്ള 300 ചെറിയ പരിചകളും അവൻ സ്വർണപാളികൾ കൊണ്ട് നിർമ്മിച്ചു. രാജാവ് ഇവയെല്ലാം ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു. സിംഹാസനത്തിന് 6 പടികളും സ്വർണനിർമ്മിതമായ പാദപീഠവും ഉണ്ടായിരുന്നു. ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി 2 സിംഹപ്രതിമകളും തീർത്തിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങൾ നിന്നിരുന്നു. ഇത്തരമൊരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു. ലബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല. രാജാവിന്റെ കപ്പലുകൾ ഹീരാമിന്റെ ഭൃത്യന്മാരുമായി താർഷിഷിലേക്ക് പോകും. 3 വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം, വെള്ളി, ദന്തം, കുരങ്ങുകൾ, മയിലുകൾ ഇവയുമായി മടങ്ങിവരും. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യം, കുതിര, കോവർ, കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു. കുതിരകൾക്കും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. രാജാവിന്റെ അടുത്ത് ജെറുസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി. യുഫ്രട്ടീസ് മുതൽ ഫിലിസ്തീദേശം വരെയും
ഈജിപ്തിന്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ. ജെറുസലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി, ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു. സോളമന്റെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ശീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിന്റെ മകനായ ജെറോബോവാമിനെക്കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോളമൻ 40 വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവന്റെയും അധിപനായി വാണു. അവൻ പിതാക്കന്മാരോട് ചേർന്നു, തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ രെഹോബോവാം ഭരണമേറ്റു. 2 ദിനവൃത്താന്തം 10 അധ്യായം. രാജ്യം പിളരുന്നു. രെഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ഷെക്കമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിന്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങിവന്നു. അവൻ സോളമന്റെ അടുത്തുനിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവരവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും രെഹോബോവാമിന്റെ അടുത്തുവന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടി, ആ ഭാരിച്ച നുഖവും കഠിനവേലയും ലഘൂകരിച്ചു തരുക, എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ, രെഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ രെഹോബോവാം രാജാവ് തന്റെ പിതാവായ സോളമന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്കു പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടി, അങ്ങത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എന്റെ ചെറുവിരൽ എന്റെ പിതാവിന്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്, അവൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽ വച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും, അവൻ നിങ്ങളെ ചാട്ടകൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ടകൊണ്ടടിക്കും. 3ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറോബോവാമും ജനവും രെഹോബോവാമിന്റെ അടുത്തുവന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് രെഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും, എന്റെ പിതാവ് നിങ്ങളെ ചാട്ടകൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ടകൊണ്ട് അടിക്കും. രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിന്റെ മകനായ ജെറോബോവാമിനോട് ഷീലോനിനായ അഹിയാ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്കെന്തു ബന്ധം? ജെസ്സെയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്തവകാശം? ഇസ്രായേലേ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. രെഹോബോവാം യൂദാനഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിരെ ഭരിച്ചു. പിന്നീട് രെഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേലിരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞുകൊന്നു. രെഹോബോവാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജെറുസലേമിലേക്ക് പോയി. ഇസ്രായേലിയർ ഇന്നും ദാവീദിന്റെ ഭവനത്തോട് മത്സരത്തിലാണ്. 2 ദിനവൃത്താന്തം 11ാം അധ്യായം. രെഹോബോവാം ജെറുസലേമിലെത്തിയതിനു ശേഷം യൂദാഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 180,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ഷെമായയോട് കർത്താവ് അരുളി ചെയ്തു, സോളമന്റെ മകനും യൂദാ രാജാവുമായ രെഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലിരോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ അങ്ങോട്ടു പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എന്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിന്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി. ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. രെഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബേത്ലഹേം, ഏഥാം, തെക്കോവ, ബെത്സൂർ, സൊക്കോ, അദുല്ലാം,
ഗത്, മരേഷ, സിഫ്, അദുരായും, ലാകേഷ്, അസേക, സോറ, അയ്യാലോൻ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി. ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണ സാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും രെഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാരാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലമത്രയും സോളമന്റെ മകനായ രെഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിന്റെ മകൻ യെരിമോത്തിന്റെയും ജെസ്സെയുടെ മകനായ എലിയാബിന്റെ മകൻ അബിഹായിലിന്റെയും മകൾ മഹത്തലിനെ രെഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യവൂഷ്, ഷെമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിന്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സിസ, ഷെലോമിത് എന്നിവർ ജനിച്ചു. രെഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു. തന്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അധികമായി അവൻ അബ്സലോമിന്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവം നിയമിച്ചു. അവർക്കു വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. 2 ദിനവൃത്താന്തം 12 അധ്യായം. രെഹോബോവാമിന്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിന്റെ നിയമം ഉപേക്ഷിച്ചു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ രെഹോബോവാമിന്റെ 5ാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ഷീഷാക് 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളുമായി ജെറുസലേമിനെതിരെ വന്നു. ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു. അവർ യൂദായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറുസലേം വരെ എത്തി. രെഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷെമായാ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്നേറ്റുപറഞ്ഞു. അവർ എളിമപ്പെട്ടുവെന്ന് കണ്ട് കർത്താവ് ഷെമായായോട് അരുളി ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല, ഞാൻ അവർക്ക് മോചനം നൽകും. ജെറുസലേമിന്റെ മേൽ എന്റെ ക്രോധം ഷീഷാക്കു വഴി ചൊരിയുകയില്ല, എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും. എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും. ഈജിപ്തിലെ രാജാവായ ഷീഷാക് ജെറുസലേമിലെത്തി. ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി. രെഹോബോവാം രാജാവ് അതിനുപകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരകാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും, പിന്നീട് കാവൽപ്പുരയിൽ സൂക്ഷിക്കും. രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിന്റെ ക്രോധം അവനിൽ നിന്നകന്നുപോയി. യൂദായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു. രെഹോബോവാം പ്രാബല്യത്തോടെ ജെറുസലേമിൽ വാണു. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സുണ്ടായിരുന്നു. തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നഗരമായ ജെറുസലേമിൽ അവൻ 17 വർഷം ഭരിച്ചു. അമ്മോനിയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. രെഹോബോവാം തിന്മ പ്രവർത്തിച്ചു. അവൻ ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിച്ചില്ല. ഷെമായാ പ്രവാചകന്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ രെഹോബോവാമിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രെഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. രെഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു.
മകൻ അബിയ ഭരണമേറ്റു. രണ്ട് ദിനവൃത്താന്തം 13 അധ്യായം. അബിയ ജെറോബോവാം രാജാവിന്റെ 18 ഭരണവർഷം അബിയ യൂദായിൽ വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 3 വർഷം ഭരിച്ചു. ഗിബയായിലെ ഊറിയേലിന്റെ മകൾ മിക്കായ ആയിരുന്നു അവന്റെ അമ്മ. അബിയായും ജെറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു. വീരപരാക്രമികളായ 400,000 യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു. ജെറോബോവാം 800,000 യുദ്ധവീരന്മാരെ അണിനിരത്തി. എഫ്രായിം മലമ്പ്രദേശത്തുള്ള സെമറായിം മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു, ജെറോബോവാമും സകല ഇസ്രായേലരും കേൾക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എങ്കിലും നെബാത്തിന്റെ മകൻ ജെറോബോവാം ദാവീദിന്റെ മകനായ സോളമന്റെ ദാസനായിരിക്കെ തന്റെ യജമാനെതിരായി മത്സരിച്ചു. നിസാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമന്റെ മകനായ റെഹോബോവാമിനെ എതിർത്തു. പ്രായവും പക്വതയും എത്താത്ത അവന് അവരെ ചെറുത്തുനിൽക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട്. ജെറോബോവാം ഉണ്ടാക്കിത്തന്ന പൊൻകാളക്കുട്ടികൾ ദൈവങ്ങളായുമുണ്ട്. തന്നിമിത്തം ദാവീദിന്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജത്വത്തോട് ചെറുത്തു നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കർത്താവിന്റെ പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരെയും ലേവിരെയും തുരുത്തിയിട്ട് മറ്റു ജനതകളെപ്പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ? തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ 7 മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്നു പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു. എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം, അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല. കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹരോന്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവ്യരും ഞങ്ങൾക്കുണ്ട്. അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമളധൂപങ്ങളും അർപ്പിക്കുന്നു. തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരുസാന്നിധ്യയപ്പം വയ്ക്കുന്നു. എല്ലാ സായാഹ്നത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ പൊൻവിളക്കുകാലും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്നു. നിങ്ങളോ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു. ദൈവമാണ് ഞങ്ങളുടെ നായകൻ. നിങ്ങൾക്ക് എതിരെ യുദ്ധകാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട്. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിനൊരുമ്പെടരുത്. നിങ്ങൾ വിജയിക്കുകയില്ല. ജെറോബോവാം യൂദാ സൈന്യത്തെ പിന്നിൽ നിന്നാക്രമിക്കാൻ പതിയിരുപ്പുകാരെ അയച്ചിരുന്നു. അങ്ങനെ സൈന്യം മുൻപിലും പതിയിരുപ്പുകാർ പിന്നിലുമായി യൂദായെ വളഞ്ഞു. മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ യൂദാ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യൂദാ സൈന്യം പോർവിളി നടത്തി. അവർ ആർത്തുവിളിച്ചപ്പോൾ അബിയായുടെയും യൂദായുടെയും മുൻപിൽ ജെറോബോവാമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു. ഇസ്രായേൽ സൈന്യം യൂദായുടെ മുൻപിൽ തോറ്റോടി. ദൈവം അവരെ യൂദായുടെ കൈകളിൽ ഏൽപ്പിച്ചു. അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി. ഇസ്രായേലിലെ 500,000 വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു. അന്ന് ഇസ്രായേൽ കീഴടങ്ങി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂദാ വിജയം കൈവരിച്ചു. അബിയ ജെറോബോവാമിനെ പിന്തുടർന്ന് ബത്തേൽ, യഷാന, എഫ്രോൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. അബിയായുടെ കാലത്ത് ജെറോബോവാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. കർത്താവ് അവനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. എന്നാൽ അബിയ പ്രാബല്യം നേടി. അവന് 14 ഭാര്യമാരും 22 പുത്രന്മാരും 16 പുത്രിമാരും ഉണ്ടായിരുന്നു. അബിയായുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം ഇദ്ദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് ദിനവൃത്താന്തം 14 അധ്യായം. ആസ. അബിയ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആസ രാജാവായി. ആസായുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു. സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു. അശേരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി. യൂദാനിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. കൂടാതെ യൂദാനഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു. അവന്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂദായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി. കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടിവന്നില്ല. അവൻ യൂദാനിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം.
അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു, അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി. ആസായ്ക്ക് യൂദായിൽ നിന്ന് കുന്തവും പരിചയും ധരിച്ച 300,000 പടയാളികളും ബഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച 280,000 പേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു. എത്യോപ്യനായ സേര 1,000,000 പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെയെത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരു കൂട്ടരും മരേഷായിലെ സെഫാത താഴ്വരയിൽ അണിനിരന്നു. അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചു വീണു. അവർ കർത്താവിന്റെയും അവിടുത്തെ സൈന്യത്തിന്റെയും മുൻപിൽ തകർന്നുപോയിരുന്നു. അന്ന് യൂദാ സൈന്യം വലിയൊരു കൊള്ള നടത്തി. ഗരാറിനു ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു. അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു. യൂദാ സൈന്യം അവ കൊള്ളയടിച്ച് ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി. മൃഗശാലകൾ നശിപ്പിച്ച് ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി. അവർ ജെറുസലേമിലേക്ക് മടങ്ങി. 2 ദിനവൃത്താന്തം 15 അധ്യായം. ദൈവത്തിന്റെ ആത്മാവ് ഒദേദിന്റെ മകൻ അസറിയായുടെ മേൽ വന്നു. അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആസാ രാജാവേ, യൂദാ ബെഞ്ചമിൻ നിവാസികളെ, കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു. എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവർ അവിടുത്തെ അന്വേഷിച്ചു, കണ്ടെത്തി. അന്ന് സകല ദേശങ്ങളിലും അക്രമങ്ങളും കലാപങ്ങളും നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല. ദൈവം സകലവിധ ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും യുദ്ധം ചെയ്ത് ചിന്ന ഭിന്നമായി. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഒദേദിന്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ആസാ ധൈര്യപ്പെട്ടു. യൂദായിലും ബെഞ്ചമിനിലും എഫ്രായിം മലമ്പ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിലും നിന്ന് മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. ദേവാലയ പൂമുഖത്തിന്റെ മുൻപിലുണ്ടായിരുന്ന കർത്താവിന്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. കർത്താവ് ആസായോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രായിം, മനാസെ, ഷിമിയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവന്റെ രാജ്യത്ത് താമസമാക്കി. യൂദായ്ക്കും ബെഞ്ചമിനും പുറമേ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയും ആസ വിളിച്ചുകൂട്ടി. ആസായുടെ 15-ാം ഭരണവർഷം 3-ാം മാസം എല്ലാവരും ജെറുസലേമിൽ സമ്മേളിച്ചു. തങ്ങൾ കൊണ്ടുവന്ന കൊള്ള മുതലിൽ നിന്ന് 700 കാളകളെയും 7,000 ആടുകളെയും അന്ന് അവർ കർത്താവിന് ബലിയർപ്പിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി അന്വേഷിക്കുമെന്നും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു. ആർത്തു വിളിച്ച് കുമ്പും കുഴലും ഊതിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ അവർ ശപഥം ചെയ്തു. യൂദാ മുഴുവനും ഈ ശപഥത്തിൽ ആഹ്ലാദിച്ചു. പൂർണ്ണഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് ദർശനമരുളി, എങ്ങും സ്വസ്ഥത നൽകുകയും ചെയ്തു. ആസാരാജാവിന്റെ പിതാമഹി മാഖ അഷേരാദേവതയുടെ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവളെ അമ്മറാണി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി. ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി കിദ്രോൻ തോട്ടത്തിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. പൂജാഗിരികൾ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവനും ആസ ഹൃദയവിശുദ്ധി പാലിച്ചു. തന്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവന്റെ 35-ാം ഭരണവർഷം വരെ യുദ്ധമൊന്നുമുണ്ടായില്ല. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം. ആസായുടെ 36-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു.
യൂദാരാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി. ആസാ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചേരാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്തു നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസാ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ ഈയോൻ, ദാൻ, ആബേൽമയീം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി. ഇതു കേട്ടപ്പോൾ ബാഷ റാമായുടെ പണി നിർത്തിവച്ചു. ആസാ രാജാവ് യൂദാനിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ബാഷ കൊണ്ടുവന്നു വച്ചിരുന്ന കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി. അവകൊണ്ട് ഗേബയും മിസ്പായും പണിതു. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാരാജാവായ ആസായുടെ അടുത്തു ചെന്നു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്? എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്കു വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. എന്നാൽ നീ ചെയ്തത് ഭോഷത്തമാണ്. ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ആസാ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു. അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു. ആസായുടെ പ്രവർത്തനങ്ങൾ ആദ്യവസാനം യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ 39-ാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി. അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല. 41-ാം ഭരണവർഷം ആസ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ തനിക്കു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമളദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവന്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കൂന കൂട്ടി. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം. യഹോഷാഫാത്ത്. ആസായ്ക്കു ശേഷം മകൻ യഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ തന്റെ നില ഭദ്രമാക്കി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രായിം ദേശത്തുനിന്ന് തന്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു. തന്റെ പിതാവിന്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോഷാഫാത്തിനോടുകൂടിയുണ്ടായിരുന്നു. അവൻ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യഹോഷാഫാത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവന്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു. യൂദായിലെ പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും നശിപ്പിച്ചു. തന്റെ 3-ാം ഭരണവർഷം യഹോഷാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബൻഹായിൽ ഒബാദിയ, സക്കറിയ, നെത്തനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവിരായ ഷെമായ, നെഥാനിയ, സെബദിയ, അസഹേൽ, ഷെമിറാമോത്ത്, യഹോനാഥാൻ, അദോനിയ, തോബിയ, തോബ് അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ, യഹോറാം എന്നിവരെയും അയച്ചു. അവർ കർത്താവിന്റെ നിയമഗ്രന്ഥവുമായി യൂദാ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. യൂദായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി പരന്നതിനാൽ അവരാരും യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഫിലിസ്തീനിൽ ചിലർ യഹോഷാഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റു സമ്മാനങ്ങളും കൊണ്ടുവന്നു. 7,700 ചെമ്മരിയാടുകളെയും 7,700 കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു. യഹോഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു. യൂദായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു. ജെറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു. ഗോത്രക്രമത്തിൽ അവരുടെ പേരുവിവരം യൂദാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന, അവന്റെ കീഴിൽ 300,000 പടയാളികൾ. രണ്ടാമൻ യഹോഹനാൻ, അവന്റെ കീഴിൽ 280,000 പേർ. മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ച അവന്റെ കീഴിൽ 200,000 പേർ. ബഞ്ചമിൻ ഗോത്രത്തിന്റെ സൈന്യാധിപൻ എലിയാദ, വീരപരാക്രമിയായ അവന്റെ കീഴിൽ പരിചയം വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ 200,000. നാലാമൻ യഹോസബാദ്,
അവന്റെ കീഴിൽ ആയുധധാരികൾ 180,000. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ. രണ്ട് ദിനവൃത്താന്തം 18-ാം അധ്യായം. ആഹാബ്. യഹോഷാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്കുശേഷം യഹോഷാഫാത്ത് സമരിയായിൽ ആഹാബിനെ സന്ദർശിച്ചു. ആഹാബ് അനേകം ആടുകളെയും കാളുകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലിയാദിലേക്ക് നീ എന്നോട് കൂടി വരുമോ? യഹോഷാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. അവൻ തുടർന്നു, ആദ്യം കർത്താവിന്റെ ഹിതം ആരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലിയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഇംഗിതം ആരായാൻ? അവിടുത്തെ പ്രവാചകനായി മറ്റാരുമിവിടെയില്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിന്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ മകൻ മിക്കായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊരിക്കലും പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ആഹാബ് ഒരു ഭൃത്യനെ വിളിച്ച് ഇംലായുടെ മകൻ മിക്കായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവരിലൊരാൾ കെനാനയുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വച്ച് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയാക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവച്ചു പറഞ്ഞു, റാമോത്ത് ഗിലിയാദിനെതിരെ നീങ്ങുക, കർത്താവ് അത് രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. മിക്കായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിനനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു, അങ്ങും അവരെപ്പോലെ അനുകൂലമായി പ്രവചിക്കുക. മിക്കായ പറഞ്ഞു, കർത്താവാണേ, എന്റെ ദൈവം അരുളു ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിക്കായ, ഞങ്ങൾ റാമോത്ത് ഗിലിയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ? മിക്കായ പറഞ്ഞു, പോയി വിജയം വരിക്കുക, കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിക്കായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് നാഥനില്ല, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിക്കായ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു, സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലിയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. ഒരാത്മാവ് മുൻപോട്ടു വന്നു പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പറഞ്ഞു, ഞാൻ പോയി അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് അരുളി ചെയ്തു, പോയി അവനെ വശീകരിക്കുക, നീ വിജയിക്കും. ഇതാ, നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിന്റെ ആത്മാവ് നിവേശിപ്പിച്ചിരിക്കുന്നു, നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ കെനാനായുടെ മകൻ സെദക്കിയ അടുത്തു ചെന്ന് മിക്കായായുടെ ചെകിടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് സംസാരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത്? അതിന് മിക്കായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിക്കായയെ പിടിച്ച് നഗരാധിപനായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും മുൻപിൽ കൊണ്ടുചെന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. മിക്കായ പറഞ്ഞു, നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്, ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും റാമോത്ത് ഗിലിയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി. അവർ യുദ്ധത്തിന് പോയി. ഇസ്രായേൽ രാജാവിനോടല്ലാതെ
വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തന്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു. യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇതാ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യഹോഷാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ എതിർച്ചയ ഒരു ഭടനെയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ മാർച്ചട്ടയ്ക്കും കവചത്തിനുമിടയിൽ തുളച്ചുകയറി. അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോരയുദ്ധം നടന്നു. സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയാക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു. സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു. രണ്ട് ദിനവൃത്താന്തം 19 അധ്യായം. യഹോഷാഫാത്തിന്റെ നവീകരണം. യൂദാ രാജാവായ യഹോഷാഫാത്ത് സുരക്ഷിതനായി ജെറുസലേമിലെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദീർഘദർശി അവനെ കാണുവാൻ ചെന്നു. അവൻ രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. എന്നാലും അശേരാ പ്രതിഷ്ഠകളെ നശിപ്പിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് നന്മയുണ്ട്. യഹോഷാഫാത്ത് രാജാവ് ജെറുസലേമിലാണ് വസിച്ചിരുന്നത്. ജനങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി അവൻ ബേർഷബ മുതൽ എഫ്രായിം മലമ്പ്രദേശം വരെ വീണ്ടും സഞ്ചരിച്ചു. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം ന്യായാധിപന്മാരെ നിയമിച്ചു. അവർക്ക് ഈ നിർദ്ദേശവും കൊടുത്തു, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. കാരണം നിങ്ങൾ മനുഷ്യന്റെ പേരിലല്ല, കർത്താവിന്റെ പേരിലാണ് വിധി പ്രസ്താവിക്കുന്നത്. വിധി പ്രസ്താവിക്കുമ്പോഴെല്ലാം അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം, ശ്രദ്ധയോടെ പ്രവർത്തിക്കുവിൻ. അനീതിയും പക്ഷപാതവും കൈക്കൂലിയും അവിടുന്ന് പൊറുക്കുകയില്ല. കർത്താവിന്റെ നാമത്തിൽ വിധിക്കുന്നതിനും തർക്കം തീർക്കുന്നതിനും യഹോഷാഫാത്ത് ഏതാനും ലേവ്യരെയും പുരോഹിതന്മാരെയും കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ നിയമിച്ചു. അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം. അവനവരോട് നിർദ്ദേശിച്ചു, ദൈവഭയത്തോടും വിശ്വസ്തതയോടും പൂർണ്ണഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവിൻ. ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരൻ കൊലപാതകത്തെയോ നിയമം, പ്രമാണം, കൽപ്പന, ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനത്തെയോ സംബന്ധിക്കുന്ന പരാതിയുമായി വരുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ അവർ കുറ്റക്കാരായി തീരുകയും അങ്ങനെ നിങ്ങളുടെയും സഹോദരരുടെയും മേൽ അവിടുത്തെ ക്രോധം പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്കു വേണ്ട ഉപദേശം നൽകണം. ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാവുകയില്ല. കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാന പുരോഹിതനായ അമരിയ ആണ്. രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം യൂദാഭവനത്തിലെ അധിപനും ഇസ്മായിലിന്റെ മകനുമായ സെബദിയായും ലേവ്യർ നിങ്ങളുടെ സേവകരായിരിക്കും. ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. രണ്ട് ദിനവൃത്താന്തം 20 അധ്യായം. ഏദോമിനെതിരെ യുദ്ധം. കുറെ കാലം കഴിഞ്ഞ് മുവാബിരും അമ്മൂനിരും മെയ്യൂനിരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമാറിൽ, അതായത് എൻകേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ചുകൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിലും നിന്നു വന്നു. ദേവാലയത്തിന്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോടെതിർത്ത് നിൽക്കാൻ ആർക്കു കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരുത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് അത് ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമ്മോന്യർ, മുവാബിയർ, സേർ പർവ്വത നിവാസികൾ എന്നിവർ
അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരുത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്ത് ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭൃത്യന്മാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസിയേലിന്റെ മേൽ വന്നു. അവൻ സഖറിയായുടെയും സഖറിയ ബനായായുടെയും ബനായ ജയിയേലിന്റെയും ജയിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറിയായിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ, അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെയുണ്ട്. അപ്പോൾ യഹോഷാഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോറഹീരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ, കേൾക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അജഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മൊവാബ്യർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരുത്തപ്പെട്ടു. അമ്മോന്യരും മൊവാബ്യരും ഒരുമിച്ച് സെയിർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. ആരും രക്ഷപ്പെട്ടിരുന്നില്ല. യഹോഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു. വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു. അവരുടെ കൊള്ള 3 ദിവസം നീണ്ടു. അത്രയേറെ ഉണ്ടായിരുന്നു അത്. 4ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്ന് പേർ ലഭിച്ചത്. ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂദാ ജെറുസലേം നിവാസികൾ യഹോഷാഫാത്തിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി. വീണ, കിന്നരം, കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ എത്തി. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതിയെന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു. യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവന്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. അങ്ങനെ യഹോഷാഫാത്ത് യൂദായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറുസലേമിൽ ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബായായിരുന്നു അവന്റെ അമ്മ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമർപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യ അവസാനം ഹനാനിയുടെ മകനായ യേഹുവിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. ഒടുവിൽ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിലേർപ്പെട്ടു. അഹസിയ ദുഷ്കർമ്മിയായിരുന്നു. താർഷീഷിലേക്ക് പോകുന്നതിന് എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ്. മരേഷായിലെ ദോദാവാഹുവിന്റെ പുത്രൻ എലിയേസർ യഹോഷാഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു, അഹസിയായുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു. താർഷീഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. 2 ദിനവൃത്താന്തം 21-ാം അധ്യായം. യഹോറാം.
യഹോഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു. അവരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ യെഹോറാം രാജ്യഭാരമേറ്റു. യൂദാ രാജാവായിരുന്ന യഹോഷാഫാത്തിന്റെ പുത്രന്മാരായ അവന്റെ സഹോദരന്മാർ അസറിയ, യഹിയേൽ, സക്കറിയ, അസറിയ, മിഖായേൽ, ഷെഫാത്തിയ. അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി. കൂടാതെ യൂദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു. ആദിജാതനായിരുന്നതിനാൽ രാജ്യസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത്. യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണമേറ്റെടുത്തു. തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി. രാജാവാകുമ്പോൾ യഹോറാമിന് 32 വയസ്സായിരുന്നു. അവൻ 8 വർഷം ജെറുസലേമിൽ വാണു. ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ. ആഹാബ് ഭവനത്തെപ്പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സു വന്നില്ല. ദാവീദിന്റെ ഭവനത്തിൽ ദീപമണഞ്ഞു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യഹോറാമിന്റെ കാലത്ത് ഏദോമിയർ യൂദാ മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടുകൂടെ അവർക്കെതിരെ ചെന്നു. തങ്ങളെ വളഞ്ഞ ഏദോമിയരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു. ഏദോമിയർ ഇന്നും യൂദായുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു. അക്കാലത്ത് ലിപ്നായും അവന്റെ ഭരണത്തെ എതിർത്തു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണിങ്ങനെ സംഭവിച്ചത്. അവൻ യൂദാമലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്തതയിലേക്ക് നയിച്ചു. യൂദായെ വഴിതെറ്റിച്ചു. ഏലിയാ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ പിതാവായ യഹോഷാഫാത്തിന്റെയോ യൂദാ രാജാവായ ആസായുടെയോ മാതൃക പിൻചെന്നില്ല, മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂദായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസതയിലേക്ക് നയിച്ചു. പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു. ഇതാ, കർത്താവ് നിന്റെ ജനത്തിന്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും. നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും. അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തുവരും. എത്യോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുതയുളവാക്കി. അവർ യൂദായെ ആക്രമിച്ചു. രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി. രാജാവിന്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി. ഇളയ പുത്രനായ യഹോവാസല്ലാതെ ആരും അവശേഷിച്ചില്ല. ഇതിനുശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാവ്യാധി വരുത്തി. 2 വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തുവന്നു. കഠിനവേദനയിൽ അവൻ മരിച്ചു. അവന്റെ പിതാക്കന്മാർക്കു വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല. ഭരണമേൽക്കുമ്പോൾ അവന് 32 വയസ്സായിരുന്നു. 8 വർഷം ജെറുസലേമിൽ വാണു. അവന്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല. അവനെ ദാവീദിന്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല. 2 ദിനവൃത്താന്തം 22 അധ്യായം. അഹസിയ. അറബികളോടുകൂടി വന്ന അക്രമീ സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസിയായെ രാജാവായി വാഴിച്ചു. അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസിയായ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ. മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു. ആഹാബ് ഭവനത്തെപ്പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിന്റെ മരണത്തിനുശേഷം ആഹാബിന്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവന്റെ ആലോചനക്കാർ. അത് അവന്റെ അധപതനത്തിന് കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിന്റെ മകനുമായ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിലേറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിന്റെ മകൻ അഹസിയ ആഹാബിന്റെ മകൻ യോറാം കിടപ്പായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രേലിലെത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത്
അഹസ്യയുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാ പ്രഭുക്കന്മാരെയും അഹസ്യയുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു. സമരിയായിൽ ഓടിയൊളിച്ച അഹസ്യയെ അവർ തിരഞ്ഞുപിടിച്ച് യേഹുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വധിച്ചു. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിഞ്ചെന്ന യഹോഷാഫാത്തിന്റെ പൗത്രനാണ് എന്നതിന്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല. അത്താലിയ രാജ്ഞി പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസ്യയുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷാബയാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യയുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിന്റെ മകളും അഹസ്യയുടെ സഹോദരിയും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോഷാബയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു. രണ്ട് ദിനവൃത്താന്തം 23 അധ്യായം. 7 വർഷം യഹോയാദ പുരോഹിതൻ ശതാധിപന്മാരായ ജെറോഹാമിന്റെ മകൻ അസറിയ, യഹോഹനാന്റെ മകൻ ഇസ്മായേൽ, ഓബദിന്റെ മകൻ അസറിയ, അദായായുടെ മകൻ മാസേയ, സിക്രിയുടെ മകൻ എലീഷാഫാദ് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു. അവർ യൂദായിലെങ്ങും സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവരെയും ഇസ്രായേൽ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരുടമ്പടി ചെയ്തു. യഹോയാദ അവരോട് പറഞ്ഞു, ഇതാ രാജപുത്രൻ. ദാവീദിന്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നതുപോലെ ഇവൻ രാജാവായി വാഴട്ടെ. നിങ്ങൾ ചെയ്യേണ്ടതിതാണ്, സാബത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവിരിലും മൂന്നിലൊരു ഭാഗം ദേവാലയവാതിൽക്കൽ കാവൽ നിൽക്കണം, ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം, മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം. ജനം ദേവാലയാങ്കണത്തിൽ നിൽക്കട്ടെ. പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവരുമൊഴികെ ആരും കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കരുത്. അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം. എന്നാൽ ജനം കർത്താവിന്റെ നിബന്ധനകളനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം. ലേവ്യർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം. അകത്ത് ആരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം. അവർ സദാ രാജാവിനോടൊപ്പമുണ്ടായിരിക്കണം. ലേവ്യരും യൂദാനിവാസികളും യഹോയാദായുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. സാബത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു. കാരണം യഹോയാദ പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല. ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിന്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളുമെടുത്ത് യഹോയാദ നായകന്മാരെ ഏൽപ്പിച്ചു. തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധസജ്ജരാക്കി കാവൽ നിർത്തി. അനന്തരം അവൻ രാജകുമാരനെ പുറത്തുകൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു, അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു. യഹോയാദായും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു. രാജാവ് നീണാൾ വാഴട്ടെയെന്ന് അവർ ആർത്തുവിളിച്ചു. ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരവം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളമൂതുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു. ജനമെല്ലാം ആഹ്ലാദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ഗായകർ സംഗീതോപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. യഹോയാദ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ. അവൻ തുടർന്നു, അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്നു വധിച്ചു. തങ്ങൾ കർത്താവിന്റെ ജനമായിരിക്കുമെന്ന് യഹോയാദായും ജനവും രാജാവും ഉടമ്പടി ചെയ്തു. ജനമെല്ലാം കൂടി ബാലിന്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു. അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു. ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് വധിച്ചു. യഹോയാദ പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും മേൽനോട്ടത്തിൽ കർത്താവിന്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി. ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ
മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിന്റെ ചുമതല വഹിക്കുന്നതിനും ലേവി പുരോഹിതന്മാരെയും ലേവ്യരെയും നിയോഗിച്ചിരുന്നു. ഏതെങ്കിലും വിധത്താൽ അശുദ്ധരായവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽകാവൽക്കാരെയും യഹോയാദ നിയമിച്ചു. സേനാനായകന്മാർ, പൗരമുഖ്യർ, ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഉപരികവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് സിംഹാസനത്തിൽ അവരോധിച്ചു. ജനം ആഹ്ലാദിച്ചു. അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി. രണ്ട് ദിനവൃത്താന്തം 24 അധ്യായം. യോവാഷ് 7 വയസ്സിൽ രാജാവായി. അവൻ 40 വർഷം ജെറുസലേമിൽ ഭരണം നടത്തി. ബേർഷബായിലെ സിബിയ ആയിരുന്നു അവന്റെ മാതാവ്. യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. രാജാവിന് യഹോയാദ രണ്ടു ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു. അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി. യോവാഷ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക യൂദാ നഗരങ്ങളിൽ ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ. ഇതിന് വിളംബം വരുത്തരുത്. എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല. അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദായെ വിളിച്ചു ചോദിച്ചു, കർത്താവിന്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നികുതി യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവ്യരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിന്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ദേവാലയവാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിന്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂദായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു. പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുവോളം നിക്ഷേപിച്ചു. ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവ്യർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും. രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതന്റെ സേവകനും കൂടി പണമെടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്നു വയ്ക്കും. ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു. രാജാവും യഹോയാദായും അത് കർത്താവിന്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു. അവർ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ, പിച്ചള പണിക്കാർ എന്നിവരെ നിയോഗിച്ചു. അവർ ഉത്സാഹപൂർവം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു. അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ച് ബലവത്തായി. പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാദായെയും ഏൽപ്പിച്ചു. അവർ അത് കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യമായ ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. യഹോയാദായുടെ ജീവിതകാലമത്രയും കർത്താവിന്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു. യഹോയാദ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു. യഹോയാദായുടെ മരണത്തിനു ശേഷം യൂദാ പ്രഭുക്കന്മാർ യോവാഷിനെ വന്നുകണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു. രാജാവ് അവർ പറഞ്ഞത് കേട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അക്ഷേരാപ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി. അവരുടെ ഈ അകൃത്യം നിമിത്തം യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ ദൈവകോപമുണ്ടായി. അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവരത് വകവച്ചില്ല. യഹോയാദ പുരോഹിതന്റെ മകൻ സക്കറിയായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, ദൈവമരുളി ചെയ്യുന്നു, കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സക്കറിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയങ്കണത്തിൽ വച്ച് കല്ലെറിഞ്ഞുകൊന്നു. യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവന്റെ മകനായ സക്കറിയായെ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ.
വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു. അവർ യൂദായിലെയും ജെറുസലേമിലെയും ജനപ്രമാണികളെ വധിച്ചു. അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്ത് ദമാസ്കസ് രാജാവിന് കൊടുത്തു. സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവർ യോവാഷിന്റെ മേൽ ശിക്ഷാവിധി നടത്തി. യോവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു. ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു. അങ്ങനെ അവർ യഹോയാദാ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു. യോവാഷ് മരിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. എന്നാൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമ്മോന്യനായ ഷിമയാത്തിന്റെ മകൻ സാബാദും മുവാബിയയായ ഷിമ്രത്തിന്റെ മകൻ യഹോസാബാദുമാണ്. യോവാഷിന്റെ പുത്രന്മാരുടെ വിവരങ്ങൾ, അവനെതിരെയുണ്ടായ അനേകം അരുളപ്പാടുകൾ, ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പുത്രൻ അമസിയ രാജാവായി. രണ്ട് ദിനവൃത്താന്തം 25 അധ്യായം. അമസിയ രാജാവാകുമ്പോൾ അമസിയായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേംകാരിയായ യഹോവദ്ധാനായിരുന്നു അവന്റെ മാതാവ്. അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തന്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത്. ഓരോരുത്തരും താന്താങ്ങളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണമെന്ന കർത്താവിന്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമസിയ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 300,000 പേരെ അവൻ ഒരുമിച്ചുകൂട്ടി. അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയം ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 100,000 വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലിനോട് കൂടെയില്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അമസിയ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തുപോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ അമസിയ എഫ്രായിമിൽ നിന്നു വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അമസിയ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പുതാഴ്വരയിലെത്തി. 10,000 സേർ പടയാളികളെ വധിച്ചു. യൂദാ സൈന്യം വേറെ 10,000 പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. അവരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി. യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസിയ പിരിച്ചുവിട്ട സൈനികർ സമരിയായ്ക്കും ബേത്ഹോറോനും ഇടയ്ക്കുള്ള യൂദാ നഗരങ്ങൾ ആക്രമിച്ച് 3,000 പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഏദോമിരെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസിയ സേർ നിവാസികളുടെ ദൈവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസിയായോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന്? അപ്പോൾ അമസിയ അവനോട് പറഞ്ഞു, രാജാവിന്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തു, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും. പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി. നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എന്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയിക്കുന്നു. യൂദാ രാജാവായ അമസിയ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, വരൂ, നമുക്കൊരു ബലപരീക്ഷണം നടത്താം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായ്ക്ക് മറുപടി നൽകി, ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരുക എന്നാവശ്യപ്പെട്ടു. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന്
മുൾച്ചെടി ചവിട്ടിയരച്ചു കളഞ്ഞു. ഏതോമിനെ തകർത്തുവെന്ന് നീ വേമ്പിളക്കുന്നു. അടങ്ങി വീട്ടിലിരിക്കുക. എന്തിന് യൂദായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല. ഏതോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ യൂദാ രാജാവായ അമസിയായുമായി യൂദായിലെ ബേത്ഷെമെശിൽ വെച്ച് ഏറ്റുമുട്ടി. യൂദാ സൈന്യം പരാജയപ്പെട്ടു. പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസ്യായുടെ മകനായ യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേമിന്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദ് ഏദോമിനെ തടവുകാരനാക്കി. രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ള മുതലും തടവുകാരുമായി സമരിയായിലേക്ക് മടങ്ങി. യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിനു ശേഷം യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസിയ 15 വർഷം ജീവിച്ചു. അമസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാക്കിഷിലേക്ക് ഒളിച്ചോടി. അവർ ആളെ വിട്ട് ലാക്കിഷിൽ വെച്ച് അവനെ വധിച്ചു. മൃതദേഹം കുതിരപ്പുറത്തു കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. 2 ദിനവൃത്താന്തം 26 അധ്യായം. ഉസിയ. അനന്തരം യൂദാനിവാസികൾ 16 വയസ്സുള്ള ഉസിയായെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം ഉസിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. 16 വയസ്സിൽ രാജ്യഭാരം ഏറ്റ ഉസിയ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവന്റെ അമ്മ ജെറുസലേംകാരി യക്കോലിയ ആയിരുന്നു. തന്റെ പിതാവായ അമസിയായെപ്പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസിയ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഗത്ത്, യാബ്നെ, അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു. അഷ്ദോദിലും മറ്റു ചില ഫിലിസ്തീ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു. ഫിലിസ്തീരെയും ഗൂർബാലിലുള്ള അറബികളെയും മെയൂനിരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു. അമ്മോനിയർ ഉസിയായ്ക്ക് കപ്പം കൊടുത്തു. അവൻ അതിപ്രബലനായി. അവന്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു. കോൺ കവാടം, താഴ്വര കവാടം, മതിൽ തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറുസലേമിനെ സുരക്ഷിതമാക്കി. അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അവന് ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു. കൃഷിയിൽ തൽപരനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരിക്കൃഷിക്കാരെയും നിയോഗിച്ചു. രാജാവിന്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജയിയേലും രാജ്യസേവകനായ മാസയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസിയായ്ക്ക് യുദ്ധത്തിന് ശേഷിയുള്ള അനേകം ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു. യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ 2600 പേരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ രാജാവിനു വേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ 307500 പടയാളികളുമുണ്ടായിരുന്നു. ഉസിയ തന്റെ ഭടന്മാർക്കുവേണ്ടി പരിച, കുന്തം, പടത്തൊപ്പി, പടച്ചട്ട, വില്ല്, കവിണക്കല്ല് എന്നിവ സജ്ജമാക്കി. അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിന്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവന്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അത് അവനെ നാശത്തിലേക്ക് നയിച്ചു. തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവന്റെ പിന്നാലെ ചെന്നു. ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസിയ, നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത്. അഹറോന്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ്. വിശുദ്ധ സ്ഥലത്തുനിന്ന് പുറത്തു കടക്കൂ. നീ ചെയ്തത് തെറ്റാണ്.
ഇത് ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല. ഉസ്സിയ കോപിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രധാന പുരോഹിതനായ അസറിയായും മറ്റ് പുരോഹിതന്മാരും അവനെ നോക്കി. അതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. മരിക്കുന്നതുവരെ ഉസ്സിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കുഷ്ഠരോഗിയെന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ ഒരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു. മകൻ യോഥാം കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു. ഉസ്സിയായുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിന്റെ മകനായ ഏശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്സിയ പിതാക്കന്മാരോട് ചേർന്നു. കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാനഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു. മകൻ യോഥാം രാജാവായി. രണ്ട് ദിനവൃത്താന്തം 27 യോഥാം. രാജാവാകുമ്പോൾ യോഥാമിന് 25 അവൻ ജെറുസലേമിൽ 16 ഭരിച്ചു. സാദോക്കിന്റെ മകളായ യെരൂശയായിരുന്നു അവന്റെ അമ്മ. പിതാവായ ഉസ്സിയായെപ്പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിന്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരികവാടം പണി കഴിപ്പിച്ചു. ഓഫേലിന്റെ മതിലിന്റെ പണി കുറെ നടത്തി. യൂദാ മലമ്പ്രദേശത്ത് പട്ടണങ്ങളും വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോനി രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അമ്മോനിയർ അവന് ആ വർഷം 100 വെള്ളിയും 10,000 ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു. തുടർന്നുള്ള 2 അവർ അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അവന്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25 ഭരണം ആരംഭിച്ച യോഥാം ജെറുസലേമിൽ 16 ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാസ് രാജാവായി. രണ്ട് ദിനവൃത്താന്തം 28 ആഹാസ്. ആഹാസ് 20 ഭരണം തുടങ്ങി. 16 ജെറുസലേമിൽ ഭരിച്ചു. എന്നാൽ തന്റെ പൂർവികനായ ദാവിദിനെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. ബാലിന് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി. ബൻഹിനോം താഴ്വരയിൽ ധൂപമർപ്പിച്ചു. ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ചാചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വപുത്രന്മാരെ ഹോമിച്ചു. പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിന്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു. ദൈവമായ കർത്താവ് അവനെ സിറിയ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. കർത്താവ് ആഹാസിനെ ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു. ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദാ സൈന്യത്തിൽ നിന്ന് 120,000 ധീരയോദ്ധാക്കളെ റമാലിയായുടെ മകൻ പെക്കാഹ് ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. ധീരനും എഫ്രായിംകാരനുമായ സിക്രി രാജപുത്രനായ മാസേയായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രിക്കാമിനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽഖാനയെയും വധിച്ചു. തങ്ങളുടെ സഹോദരരായ യൂദാ നിവാസികളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം 200,000 പേരെ ഇസ്രായേൽ തടവുകാരാക്കി. ധാരാളം കൊള്ള മുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ ഒരു പ്രവാചകൻ അവിടെയുണ്ടായിരുന്നു. അവന്റെ പേര് ഒദേദ്. അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിന്റെ നേരെ ചെന്നു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂദായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. എന്നാൽ നിങ്ങളവരെ ക്രൂരമായി വധിച്ചു. ഈ കാര്യം കർത്താവിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ജെറുസലേമിലും യൂദായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ഒരുമ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുക. തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക. കർത്താവിന്റെ ഉഗ്രകോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു. യോഹന്നാന്റെ മകൻ അസറിയ, മെഷലേമോത്തിന്റെ മകൻ ബറക്കിയ, ഷല്ലൂമിന്റെ മകൻ ഇഹെസ്കിയ, ഹദലായിയുടെ മകൻ അമാസ
എന്നീ എഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് പറഞ്ഞു, തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ കർത്താവിന്റെ മുൻപിൽ നാം കുറ്റക്കാരാകും. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരുപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത്. ഇപ്പോൾ തന്നെ അത് ഘോരമാണ്. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ ക്രോധം ജ്വലിക്കുന്നു. അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിന്റെയും പക്കൽ ഏൽപ്പിച്ചു. പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു. കൊള്ളമുതലിൽ നിന്ന് ആവശ്യമായവയെടുത്ത് നഗ്നരായവരെ ഉടുപ്പിച്ചു, ചെരുപ്പ് ധരിപ്പിച്ചു, അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി, തൈലം പൂശി, തളർന്നവരെ കഴുതപ്പുറത്ത് കയറ്റി. അങ്ങനെ ഈന്തപ്പനകളുടെ നഗരമായ ജെറീകോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു. അനന്തരം അവർ സമരിയയിലേക്ക് മടങ്ങി. ഏദോമിയർ യൂദായെ ആക്രമിച്ചു. അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസീറിയ രാജാവിന്റെ സഹായമപേക്ഷിച്ചു. ഫിലിസ്തീനും യൂദായ്ക്കെതിരെ തിരിഞ്ഞു. അവർ ഷെഫേലായിലെയും നെഗബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബേറ്റ്ഷെമേഷ്, അയാലോൺ, ഗെതെറോത്ത് എന്നിവയും സൊക്കോ, തിംന, ഗിംസോ എന്നിവയെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമുറപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്തത പുലർത്താത്തവനുമായിരുന്നതിനാൽ കർത്താവ് യൂദായുടെ അധപതത്തിന് ഇടവരുത്തി. അസീറിയ രാജാവായ തിൽഗത്ത് പിൽനേസർ അവനെ സഹായിക്കുന്നതിനു പകരം ആക്രമിച്ച് പീഡിപ്പിച്ചു. ആഹാസ് ദേവാലയത്തിലും രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിലും നിന്ന് ധനം ശേഖരിച്ച് അസീറിയ രാജാവിന് കപ്പം കൊടുത്തു. എന്നാൽ ഉപകാരമുണ്ടായില്ല. ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്തത കാണിച്ചു. സിറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു. ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കുമെന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു. അത് അവന്റെയും രാജ്യത്തിന്റെയും വിനാശത്തിന് കാരണമായി. അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു. കർത്താവിന്റെ ആലയം പൂട്ടി. ജെറുസലേമിന്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു. യൂദായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുന്നതിന് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു. അവന്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു. ജെറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. മകൻ ഹെസക്കിയ ഭരണമേറ്റു. രണ്ട് ദിനവൃത്താന്തം 29 അധ്യായം. ഹെസക്കിയ 25 വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു. 29 വർഷം ജെറുസലേമിൽ ഭരിച്ചു. സക്കറിയായുടെ മകളായ അബിയ ആയിരുന്നു അവന്റെ അമ്മ. പിതാവായ ദാവിദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു, ലേവ്യരെ കേൾക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്തുനിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ. നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. അവിടുത്തെ പരിത്യജിച്ചു. അവിടുത്തെ വാസസ്ഥലത്തുനിന്ന് അവർ മുഖം തിരിച്ചു. അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു. അവർ പൂമുഖവാതിലുകൾ അടച്ചു, ദീപങ്ങൾ അണച്ചു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല. അതിനാൽ കർത്താവിന്റെ ക്രോധം യൂദായുടെയും ജെറുസലേമിന്റെയും നേരെ പതിച്ചു. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുപോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി. പുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു. അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത്. തന്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപമർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊഹാത്തിരിൽ ആമസായിയുടെ മകൻ മഹത്, അസറിയായുടെ മകൻ ജോയേൽ, മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ്, യഹല്ലേലിന്റെ മകൻ അസറിയ, ഗർഗോഷിരിൽ നിന്ന് സിമ്മായുടെ മകൻ യോവാഹ്, യോവാഹിന്റെ മകൻ ഏദൻ, എലിസാഫാന്റെ കുടുംബത്തിൽ നിന്ന് സിമ്രി, യവുവേൽ, ആസാഫ് കുടുംബത്തിൽ നിന്ന് സക്കറിയ, മത്താനിയ, ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ, ഷിമേയി,
യദഥൂൻ കുടുംബത്തിൽ നിന്ന് ഷെമായ, ഉസിയേൽ എന്നീ ലേവ്യർ മുൻപോട്ടു വന്നു. എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിൻ പ്രകാരം കർത്താവിന്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു. അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവ്യർ അത് കിദ്രോൻ അരുവിയിലേക്ക് കൊണ്ടുപോയി. ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി. എട്ടാം ദിവസം ദേവാലയ പൂമുഖത്തെത്തി. തുടർന്ന് എട്ടു ദിവസം അവർ കർത്താവിന്റെ ആലയം ശുദ്ധീകരിച്ചു. ഒന്നാം മാസം പതിനാറാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി. അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു. ദഹനബലിപീഠം, കാഴ്ചയപ്പത്തിന്റെ മേശ, അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിന്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു. ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ടുകിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് സജ്ജമാക്കി കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു. ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്ന് നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു. രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂതായ്ക്കും വേണ്ടി പാപപരിഹാര ബലിയർപ്പിക്കാൻ ഏഴു കാള, ഏഴു മുട്ടാട്, ഏഴു ചെമ്മരിയാട്, ഏഴ് ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു. അവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അവർ കാളകളെ കൊന്നു. പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പിന്നീട് ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ കൈകൾ വച്ചു. പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരമനുഷ്ഠിച്ചു. കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ദാവീദിന്റെയും രാജാവിന്റെ ദീർഘദർശിയായ ഗാദിന്റെയും പ്രവാചകനായ നാഥാന്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടി ലേവ്യരെ കർത്താവിന്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു. കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ്. ദാവീദിന്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു. അപ്പോൾ ബലിപീഠത്തിൽ ദഹനബലിയർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു. ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിന് ഗാനാലാപവും കാഹളവിളിയും തുടങ്ങി. സമൂഹം മുഴുവൻ ആരാധിച്ചു. ഗായകർ പാടി, കാഹളമൂത്തുകാർ കാഹളമൂതി. ദഹനബലി കഴിയുന്നതുവരെ ഇത് തുടർന്നു. ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ടു വണങ്ങി. ദാവീദിന്റെയും ദീർഘദർശിയായ ആസാഫിന്റെയും വാക്കുകളിൽ കർത്താവിന് സ്തോത്രമാലപിക്കാൻ ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോട് കൽപ്പിച്ചു. അവർ സസന്തോഷം സ്തോത്രമാലപിച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു. ഹെസക്കിയ പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ മുൻപാകെ നിങ്ങളെ തന്നെ വിശദീകരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്തോത്രക്കാഴ്ചകളും കൊണ്ടുവരുവിൻ. സമൂഹം അവ കൊണ്ടുവന്നു. സ്വാഭീഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു. ദഹനബലിക്കായി സമൂഹം 70 കാളകളെയും 100 മുട്ടാടുകളെയും 200 ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു. ഇവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കൂടാതെ 600 കാളകളും 3000 ആടുകളും നേർച്ചയായി ലഭിച്ചു. ദഹനബലിക്കുള്ള മൃഗങ്ങളെയെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റു പുരോഹിതന്മാർ ശുദ്ധീകരണ കർമ്മം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സുകരായിരുന്നു. നിരവധി ദഹനബലികൾക്കു പുറമെ സമാധാനബലിക്കുള്ള മേധസ്സും പാനീയബലികളും അർപ്പിക്കപ്പെട്ടു. അങ്ങനെ കർത്താവിന്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കാൻ ദൈവം തന്റെ ജനത്തെ സഹായിച്ചതോർത്ത് ഹെസക്കിയായും സമൂഹവും സന്തോഷിച്ചു. രണ്ട് ദിനവൃത്താന്തം 30 അധ്യായം. പെസഹ ആഘോഷിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂദായിലുമുള്ള സകലരോടും ഹെസക്കിയ അഭ്യർത്ഥിച്ചു. എഫ്രായിം മനാസെ ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു. രാജാവും പ്രഭുക്കന്മാരും ജെറുസലേം സമൂഹവും രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. പെസഹ തിരുനാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു. മാത്രമല്ല, ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല. രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കുകയെന്നത്
സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി. ജനം ജെറുസലേമിൽ വന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണമെന്ന് ബേർഷബ മുതൽ ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി. അതുവരെ വിധിപ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല. രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂദായിലും ഉടനീളം സഞ്ചരിച്ചു. രാജകൽപ്പന ഇതായിരുന്നു: ഇസ്രായേൽ ജനമേ, അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത്. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. നിങ്ങൾ കാണുന്നത് പോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാട്ടിക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ. അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശദീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ. നിങ്ങൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമാണ്. നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. എഫ്രായിമിലും മനാസയിലും സെബലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചു. ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി. ആഷേർ, മനാസെ, സെബലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസലേമിലേക്ക് വന്നുള്ളൂ. കർത്താവിന്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂദായിലെ ജനങ്ങൾ ഏകമാനസരായി മുന്നോട്ടു വരാൻ ദൈവത്തിന്റെ കരം ഇടവരുത്തി. രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലേമിൽ സമ്മേളിച്ചു. അവർ ജെറുസലേമിലുണ്ടായിരുന്ന സകല ബലിപീഠങ്ങളും ധൂപപീഠങ്ങളും തച്ചുടച്ച് കിദ്രോൻ താഴ്വരയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിനു ശേഷം കർത്താവിന്റെ ആലയത്തിൽ ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി. ദൈവപുരുഷനായ മോശയുടെ നിയമമനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവർ നിന്നു. ലേവ്യർ കൊടുത്ത രക്തമെടുത്ത് പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ തളിച്ചു. സമൂഹത്തിൽ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല. അതിനാൽ ലേവ്യർ അവർക്കുവേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്ന് കർത്തൃസന്നിധിയിൽ പവിത്രമാക്കി. വളരെ പേർ, അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രായിം, മനാസെ, ഇസാക്കർ, സെബലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ വിധിപ്രകാരമല്ലാതെ പെസഹ ഭക്ഷിച്ചു. ഹെസക്കിയ അവർക്കുവേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ. കർത്താവ് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല. ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം ഏഴു ദിവസം അത്യാഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. ലേവ്യരും പുരോഹിതന്മാരും നിത്യേന സർവശക്തിയോടുകൂടി കർത്താവിനെ പാടിസ്തുതിച്ചു. കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർത്ഥ്യത്തിന് ഹെസക്കിയ ലേവ്യരെ അഭിനന്ദിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ജനം ഏഴു ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു. ഏഴു ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു. അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു. യൂദാരാജാവായ ഹെസക്കിയ അവർക്ക് 1000 കാളകളെയും 7000 ആടുകളെയും കൊടുത്തു. പ്രഭുക്കന്മാർ 1000 കാളകളെയും 10000 ആടുകളെയും. അസംഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. യൂദാ സമൂഹവും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂദായിലും ഇസ്രായേലിലും വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചു. ജെറുസലേമിൽ ആഹ്ലാദം അലതല്ലി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ സോളമന്റെ കാലത്തിനു ശേഷം ഇങ്ങനെയൊരു ഉത്സവം അവിടെ നടന്നിട്ടില്ല. പുരോഹിതന്മാരും ലേവ്യരും ജനത്തെ ആശീർവദിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തി. രണ്ട് ദിനവൃത്താന്തം 31-ാം അധ്യായം. മതനവീകരണം. ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം യൂദാനഗരങ്ങളിൽ ചെന്ന് അഷേരാ പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഇടിച്ചു നിരത്തുകയും യൂദാ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നിവിടങ്ങളിലെ പൂജാഗിരികളും ബലിപീഠങ്ങളും തകർക്കുകയും ചെയ്തു. അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക് സ്വന്തം അവകാശഭൂമിയിലേക്ക് മടങ്ങി. ഹെസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേവ്യരെയും ഗണം തിരിച്ചു. ദഹനബലികളും സമാധാനബലികളും അർപ്പിക്കുന്നതിനും കർത്താവിന്റെ പാളയത്തിന്റെ കവാടങ്ങളിൽ
ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആലപിക്കുന്നതിനും അവരെ നിയോഗിച്ചു. കർത്താവിന്റെ നിയമം അനുശാസിക്കുന്നതുപോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബലികൾക്കും സാബത്തിലും അമാവാസയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ദഹനബലികൾക്കുമായി രാജാവ് തന്റെ സ്വത്തിൽ ഒരു ഓഹരി നൽകി. കർത്താവിന്റെ നിയമത്തിന് അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേവ്യർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കാൻ ജെറുസലേം നിവാസികളോട് അവൻ കൽപ്പിച്ചു. കൽപ്പന പുറപ്പെടുവിച്ച ഉടനെ ജനം ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യഫലങ്ങളും എല്ലാത്തിന്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു. യൂദാനഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിലും യൂദാനിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശവും ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി. മൂന്നാം മാസം മുതൽ ഏഴാം മാസം വരെ അങ്ങനെ തുടർന്നു. ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും അതുകണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി. പുരോഹിതന്മാരോടും ലേവ്യരോടും ഹെസക്കിയ കൂമ്പാരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. സാദോക്ക് വംശജനും പ്രധാന പുരോഹിതനുമായ അസറിയ രാജാവിനോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയതുമുതൽ ഞങ്ങൾ മതിവരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരികയും ചെയ്തിരിക്കുന്നു. കർത്താവ് തന്നെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട്. ഹെസക്കിയായുടെ കൽപ്പനയനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നതിനായി കർത്താവിന്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി. അവർ ദശാംശങ്ങളും നേർച്ച കാഴ്ചകളും വിശ്വസ്തതയോടെ കൊണ്ടുവന്നു. ലേവ്യനായ കെനാനിയെയാണ് മുഖ്യമായ ചുമതല വഹിച്ചത്. സഹോദരനായ ഷിമേയി അവനെ സഹായിച്ചു. ഹെസക്കിയ രാജാവും പ്രധാന പുരോഹിതനായ അസറിയായും നിയമിച്ചതനുസരിച്ച് യഹിയേൽ, അസസിയ, നഹത്, അസഹേൽ, യെറിമോത്, യോസബാദ്, എലിയേൽ, ഇസ്മാഖിയ, മഹത്, ബനായ എന്നിവർ കെനാനിയായുടെയും ഷിമേയിയുടെയും കീഴിൽ മേൽനോട്ടക്കാരായി വർത്തിച്ചു. ലേവ്യനായ ഇമ്നായുടെ മകനും പൂർവ്വകവാടത്തിന്റെ കാവൽക്കാരനുമായ കോറെ ദൈവത്തിനർപ്പിക്കപ്പെട്ട സ്വാഭീഷ്ടകാഴ്ചകളുടെ മേൽനോട്ടം വഹിച്ചു. ബലിവസ്തുക്കളിൽ കർത്താവിന് നീക്കിവച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും അവൻ വേദിച്ചുകൊടുത്തു. നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരന്മാർക്ക് പ്രായഭേദമെന്നിയെ ഗണമനുസരിച്ച് ഓഹരി എത്തിച്ചുകൊടുക്കാൻ ഏദൻ, മിനിയാമീൻ, യശുവ, ഷെമായ, അമരിയ, ഷെക്കാനിയ എന്നിവർ അവനെ സഹായിച്ചു. ക്രമത്തിൽ ഗണം തിരിച്ച് പേർ ചേർത്തിട്ടുള്ളവരും ദിനം പ്രതി ഊഴം വെച്ച് ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുമായ മൂന്നും അതിലേറെയും വയസ്സുള്ള പുരുഷന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല. പിതൃകുടുംബക്രമത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത്. ലേവ്യരിൽ ഇരുപതും അതിലേറെയും വയസ്സുള്ളവരെ മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ, അതും ഗണം തിരിച്ച് ശുശ്രൂഷയുടെ ക്രമത്തിൽ. പുരോഹിതരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശിശുക്കളുടെയും പുത്രീപുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി. കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തിയിരുന്നു. തങ്ങളുടെ നഗരങ്ങൾക്കു ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ള ലേവ്യർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണത്തിലും പ്രത്യേകം ആളുകളെ നിയോഗിച്ചു. യൂദായിലുടനീളം ഹെസക്കിയ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവിന്റെ മുൻപാകെ നന്മയും നീതിയും പ്രവർത്തിച്ച് അവൻ അവിടത്തോട് വിശ്വസ്തത പുലർത്തി. ദൈവഹിതപ്രകാരം നിയമവും കൽപ്പനകളുമനുസരിച്ച് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവൻ പൂർണ്ണഹൃദയത്തോടെയാണ് ചെയ്തത്. അതിൽ അവന് വിജയമുണ്ടായി. രണ്ട് ദിനവൃത്താന്തം 32 അധ്യായം. സെന്നാക്കെരീബിന്റെ ആക്രമണം. ഹെസക്കിയായുടെ വിശ്വസ്തതാപൂർണമായ ഈ പ്രവർത്തനങ്ങൾക്കു ശേഷം അസീറിയ രാജാവായ സെന്നാക്കെരീബ് യൂദായെ ആക്രമിക്കുകയും അതിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവയ്ക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു. സെന്നാക്കെരീബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്കിയ തന്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു. നഗരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു. അവർ അവനെ സഹായിച്ചു. അനേകം ആളുകൾ ഒരുമിച്ചുകൂടി സകല നീർച്ചാലുകളും തടഞ്ഞു. അസീറിയ രാജാവിന് നാം എന്തിന് വെള്ളം കൊടുക്കണം എന്ന് അവർ ചോദിച്ചു. നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിച്ചു. പൊളിഞ്ഞുകിടന്ന മതിലിന്റെ കേടുപാടുകൾ തീർത്തു. അതിനുമുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി. ചുറ്റും ഒരു കോട്ട കൂടി നിർമ്മിച്ചു. ദാവീദിന്റെ നഗരത്തിലെ മില്ലോ ശക്തിപ്പെടുത്തി. ആയുധങ്ങളും പരിചകളും ധാരാളമായി ഉണ്ടാക്കി. അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു. നഗരകവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ. അസീറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട.
അവനോടുകൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോടുകൂടെയുണ്ട്. മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്. നമ്മോടുകൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും. യൂദാ രാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു. സൈന്യസമേതം ലാഖീഷ് ഉപരോധിച്ചുകൊണ്ടിരുന്ന അസീറിയ രാജാവായ സെന്നാഖെരീബ് ജെറുസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയായോടും യൂദാ നിവാസികളോടും പറഞ്ഞു. അസീറിയ രാജാവായ സെന്നാഖെരീബ് പറയുന്നു, എന്തിലാശ്രയിച്ചുകൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുന്നത്? നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ? ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും? ഒരേയൊരു ബലിപീഠത്തിന് മുൻപിൽ ആരാധിക്കുകയും അവിടെ മാത്രം ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂദായോടും ജെറുസലേമിനോടും ആജ്ഞാപിച്ചതും? ഞാനും എന്റെ പിതാക്കന്മാരും മറ്റു ജനതകളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. എന്റെ പിതാക്കന്മാർ നിശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്? പിന്നെ നിങ്ങളുടെ ദൈവം എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ? അതിനാൽ ഹെസക്കിയ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അവനെ വിശ്വസിക്കരുത്. എന്റെയോ എന്റെ പിതാക്കന്മാരുടെയോ കൈകളിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിന്റെയും ദേവന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം എന്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും? ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കിയായ്ക്കുമെതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി, ജനതകളുടെ ദൈവന്മാർ തങ്ങളുടെ ജനതകളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നത് പോലെ ഹെസക്കിയായുടെ ദൈവം തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. കോട്ടയുടെ മുകളിൽ നിന്ന് ജെറുസലേം നിവാസികളെ സംഭീതരാക്കി നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി യൂദാ ഭാഷയിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ച് ഭൂമിയിലെ ജനതകളുടെ ദൈവന്മാരെക്കുറിച്ചെന്നതുപോലെ അവർ സംസാരിച്ചു. അവയാകട്ടെ മനുഷ്യന്റെ കരവേല മാത്രമാണ്. ഹെസക്കിയ രാജാവും ആമോസിന്റെ മകനായ ഏശയ്യ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു ദൂതനെ അയച്ചു. അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടിവീഴ്ത്തി. സെന്നാഖെരീബ് ലജ്ജിച്ച് മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി. അവൻ തന്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരിൽ ചിലർ അവനെ വാളിനിരയാക്കി. അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സെന്നാഖെരീബിന്റെയും മറ്റു ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഹെസക്കിയായെയും ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു. അവരുടെ അതിർത്തികളിൽ സ്വസ്ഥത നൽകി. വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകൾ കൊണ്ടുവന്നു. യൂദാ രാജാവായ ഹെസക്കിയായ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. അന്നുമുതൽ ജനതകളുടെ മുൻപിൽ അവൻ ബഹുമാനിതനായി. ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ ഉത്തരമരുളി, ഒരടയാളവും കൊടുത്തു. എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല. അവൻ അഹങ്കരിച്ചു. അതിനാൽ അവന്റെയും യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ ക്രോധം ജ്വലിച്ചു. എന്നാൽ തന്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസികളും അനുതപിച്ചതിനാൽ കർത്താവിന്റെ ക്രോധം ഹെസക്കിയായുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല. ഹെസക്കിയ വളരെ സമ്പന്നനും വലിയ കീർത്തിമാനുമായിരുന്നു. വെള്ളി, സ്വർണം, രത്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പരിചകൾ, വിലപിടിപ്പുള്ള വിവിധതരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾക്ക് ആലകളും പണിതു. അവൻ തനിക്കുവേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകളെ സമ്പാദിക്കുകയും ചെയ്തു. ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു. ഗീഹോനരുവിയുടെ മുകളിലെ കൈവഴി തടഞ്ഞ് ജലം ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസക്കിയ ആണ്. തന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി. ദേശത്ത് സംഭവിച്ച അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാരയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തമിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു. അത് അവനെ പരീക്ഷിക്കുന്നതിനും അവന്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു. ഹെസക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആമോസിന്റെ പുത്രനായ ഏശയ്യ പ്രവാചകന്റെ ദർശനത്തിലും യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു. അവനെ ദാവീദിന്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു. യൂദായിലും ജെറുസലേമിലുമുള്ളവർ എല്ലാവരും അവന് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു.
പുത്രൻ മനാസെ ഭരണമേറ്റു. രണ്ട് ദിനവൃത്താന്തം 33 അധ്യായം. മനാസെ 12 വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറുസലേമിൽ എന്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിന്റെ രണ്ടങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു. താനുണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എന്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. മോശവഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തുനിന്ന് ഇസ്രായേലിന്റെ പാദം ഞാൻ ഒരിക്കലും ഇളക്കുകയില്ല. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂദായെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചു. കർത്താവ് മനാസെയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിന്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസെയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കഷ്ടതയിലായപ്പോൾ അവൻ തന്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്കു വേണ്ടി യാചിക്കുകയും തന്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസെയെ അവന്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു. അത് ഗീബോണിന് പടിഞ്ഞാറുള്ള താഴ്വരയിൽ തുടങ്ങി ഓഫേൽ ചുറ്റി മത്സ്യകവാടം വരെയെത്തി. അത് വളരെ ഉയരത്തിലാണ് കെട്ടിയത്. യൂദായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു. കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു. ദേവാലയഗിരിയിലും ജെറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിന് വെളിയിലെറിഞ്ഞു. അവൻ കർത്താവിന്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാബലികളും അർപ്പിക്കുകയും ചെയ്തു. കർത്താവിനെ സേവിക്കാൻ യൂദായോട് കൽപ്പിച്ചു. എങ്കിലും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു. എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവിനായിരുന്നു. മനാസെയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ട വിധവും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിനു മുൻപ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തതയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അഷേരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനാസെ പിതാക്കന്മാരോട് ചേർന്നു. സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ സിംഹാസനാരോഹണം ചെയ്തു. ആമോൻ ഭരണമാരംഭിച്ചപ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ 2 വർഷം ജെറുസലേമിൽ വാണു. പിതാവായ മനാസെയെപ്പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിനെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല. പ്രത്യുത പൂർവാധികം തിന്മയിൽ മുഴുകി. സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി. സ്വഭവനത്തിൽ വച്ച് അവനെ വധിച്ചു. ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശവാസികൾ കൊന്നുകളഞ്ഞു. അവന്റെ മകൻ ജോസിയായെ അവർ രാജാവാക്കി. 2 ദിനവൃത്താന്തം 34 അധ്യായം. ജോസിയ രാജാവാകുമ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ 31 വർഷം ജെറുസലേമിൽ വാണു. അവൻ കർത്താവിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു. പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. അവൻ തന്റെ 8-ാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു.
രാജാവായി 12 വർഷമായപ്പോൾ യൂദായിലും ജെറുസലേമിലുമുണ്ടായിരുന്ന പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങൾ വാർപ്പ് പ്രതിമകൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി. അവന്റെ മുൻപിൽ വെച്ച് അവർ ബാലിന്റെ ബലിപീഠങ്ങൾ തകർത്തു. അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തള്ളിത്തകർത്തു. അഷേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങളും വാർപ്പു പ്രതിമകളും തച്ചുടച്ചു. അവ ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്കു മീതെ വിതറി. പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വെച്ച് കത്തിച്ചു. അങ്ങനെ യൂദായെയും ജെറുസലേമിനെയും ശുദ്ധീകരിച്ചു. മനാസെ, എഫ്രായിം, ഷിമിയോൻ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു. ഇസ്രായേൽ ദേശത്തുടനീളമുണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു. അഷേരാ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്ത് പൊടിയാക്കി. ധൂപപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചു. അനന്തരം അവൻ ജെറുസലേമിലേക്ക് മടങ്ങി. നിയമഗ്രന്ഥം കണ്ടുകിട്ടുന്നു. 18-ാം ഭരണവർഷത്തിൽ ദേശവും ആലയവും ശുദ്ധീകരിച്ചതിനുശേഷം അസാലിയായുടെ മകൻ ഷാഫാനെയും നഗരാധിപനായ മാസേയായെയും യുവാഹാസിന്റെ മകനും രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യുവാഹിനെയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു. വാതിൽകാവൽക്കാരായ ലേവ്യർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായെ ഏൽപ്പിച്ചു. ഈ പണം മനാസെ, എഫ്രായിം, ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ, യൂദ, ബെഞ്ചമിൻ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു. അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു. അവർ പണം ദേവാലയത്തിന്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു. യൂദാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണിച്ചുപോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ ആ പണം കൊടുത്തു. പണിക്കാർ വിശ്വസ്തതയോടെ ജോലി ചെയ്തു. അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹത്ത്, ഒബാദിയ, കൊഹാത്ത് വംശജരായ സഖറിയ, മെഷുല്ലാം എന്നീ ലേവ്യരെ നിയോഗിച്ചു. സംഗീതോപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ലേവ്യർ ചുമടെടുക്കുന്നവരുടെയും മറ്റേതു തരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു. ലേവ്യരിൽ ഇനിയും ചിലർ പകർപ്പെഴുത്തുകാരും സേവകന്മാരും വാതിൽകാവൽക്കാരുമായിരുന്നു. കർത്താവിന്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശം മുഖേന കർത്താവ് നൽകിയിരുന്ന നിയമത്തിന്റെ ഗ്രന്ഥം ഹിൽക്കിയ പുരോഹിതൻ കണ്ടെത്തി. അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു. അതു രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചതെല്ലാം സേവകർ അനുവർത്തിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു. കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു, ഹിൽക്കിയ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. അവൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. ഹിൽക്കിയ ഷാഫാന്റെ മകൻ അഹീകാം, മിക്കായുടെ മകൻ അബ്ദോൻ, കാര്യസ്ഥനായ ഷാഫാൻ, രാജസേവകനായ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, നിങ്ങൾ പോയി എനിക്കും ഇസ്രായേലിലും യൂദായിലും അവശേഷിക്കുന്ന ജനത്തിനും വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി കർത്താവിനോട് ആരായുവിൻ. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിൻ പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വചനം അനുസരിക്കാതിരുന്നതിനാൽ അവിടുത്തെ ഉഗ്രകോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു. ഹിൽക്കിയായും രാജാവയച്ച മറ്റുള്ളവരും കൂടി ഹുൽദ പ്രവാചകയുടെ അടുക്കൽ ചെന്ന് വിവരമറിയിച്ചു. ഹസ്രായുടെ മകനായ തോഖത്തിന്റെ മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലുമിന്റെ ഭാര്യയാണ് അവൾ. പുതിയ ജെറുസലേമിലാണ് അവൾ പാർത്തിരുന്നത്. അവൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അയച്ചവനോട് ചെന്നു പറയുവൻ, കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവിന്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും. അവർ എന്നെ പരിത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എന്റെ ക്രോധം ഞാൻ ചൊരിയും, അത് ശമിക്കുകയില്ല. കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുവൻ, നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കും എതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുതപിക്കുകയും ദൈവമായ എന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു. നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെടാൻ ഞാനിടയാക്കും. ഈ സ്ഥലത്തിന്റെയും ഇവിടുത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല.
അവർ മടങ്ങിവന്ന് രാജാവിനെ വിവരം അറിയിച്ചു. ഉടമ്പടി പുതുക്കുന്നു. രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലപ്പച്ചെറുപ്പമെന്നിയെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു. ദൈവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു. കർത്താവിനെ പിഞ്ചല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. ജെറുസലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി ചെയ്ത ഉടമ്പടി ജെറുസലേം നിവാസികൾ അനുസരിച്ചു. ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല മ്ലേച്ഛതകളും ജോസിയ നീക്കം ചെയ്തു. തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു. അവന്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല. രണ്ട് ദിനവൃത്താന്തം 35 അധ്യായം. ജോസിയ പെസഹ ആഘോഷിക്കുന്നു. ജോസിയ ജെറുസലേമിൽ കർത്താവിന്റെ പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരെ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കുകയും കർത്താവിന്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നവരും കർത്താവിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരുമായ ലേവ്യരോട് അവൻ പറഞ്ഞു, ദാവീദിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ സോളമൻ നിർമ്മിച്ച ആലയത്തിൽ വിശുദ്ധ പേടകം പ്രതിഷ്ഠിക്കുവിൻ. നിങ്ങൾ ഇനി അത് തോളിൽ വഹിക്കേണ്ടതില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിനും അവിടുത്തെ ജനമായ ഇസ്രായേലിനും ശുശ്രൂഷ ചെയ്യുവിൻ. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെയും പുത്രനായ സോളമന്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് കുടുംബക്രമത്തിൽ ഗണം തിരിഞ്ഞ് ഒരുങ്ങുവിൻ. നിങ്ങളുടെ സഹോദരന്മാരായ സാമാന്യ ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവിൻ. ലേവ്യർക്ക് ഇസ്രായേൽ കുടുംബങ്ങളിൽ ഓഹരിയുണ്ടായിരിക്കണം. പെസഹ കുഞ്ഞാടിനെ കൊല്ലുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവിൻ. മോശമുഖേന കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് നിങ്ങളുടെ സഹോദരർക്ക് സേവനം ചെയ്യാൻ ഒരുങ്ങുവിൻ. അവിടെ സന്നിഹിതരായിരുന്ന സാമാന്യജനം പെസഹ കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി തന്റെ മൃഗസമ്പത്തിൽ നിന്ന് 30,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 3,000 കാളകളെയും ജോസിയ അവർക്ക് ദാനം ചെയ്തു. അവന്റെ പ്രഭുക്കന്മാർ ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും സ്വമനസാ ദാനങ്ങൾ നൽകി. ദേവാലയത്തിലെ മുഖ്യസേവകന്മാരായ ഹിൽക്കിയ, സക്കറിയ, യഹിയേൽ എന്നിവരും പുരോഹിതന്മാർക്ക് പെസഹ കാഴ്ച അർപ്പിക്കാൻ 2,600 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 300 കാളകളെയും നൽകി. ലേവ്യ പ്രമുഖരായ കൊനാനിയായും അവന്റെ സഹോദരന്മാരായ ഷെമായായും നഥാനേലും ഹഷാബിയ, ജയിയേൽ, യോസാബാദ് എന്നിവരും പെസഹ കാഴ്ച അർപ്പിക്കാൻ ലേവ്യർക്ക് 5,000 ചെമ്മരിയാടുകളെയും കോലാട്ടിൻകുട്ടികളെയും 500 കാളകളെയും നൽകി. ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പനയനുസരിച്ച് താൻ താങ്ങളുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാർ ലേവ്യരിൽ നിന്ന് രക്തം സ്വീകരിച്ച് ബലിപീഠത്തിന്മേൽ തളിച്ചു. ലേവ്യർ മൃഗത്തിന്റെ തോലുരിഞ്ഞു. ദഹനബലിക്കുള്ള മൃഗങ്ങളെ സാമാന്യജനത്തിന് കുടുംബക്രമമനുസരിച്ച് വേദിച്ചുകൊടുത്തു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ കർത്താവിന് ബലിയർപ്പിക്കുവാനായിരുന്നു അത്. ലേവ്യർ പെസഹ കുഞ്ഞാടിനെ ചട്ടപ്രകാരം തീയിൽ ചുട്ടെടുത്തു. ശേഷിച്ചവ കലങ്ങളിലും കുട്ടകളിലും ചട്ടികളിലും വേവിച്ച് ഉടനെ ജനത്തിന് വിതരണം ചെയ്തു. അനന്തരം അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കുമുള്ളതും തയ്യാറാക്കി. കാരണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മേധസ്സും ദഹനബലിയും അർപ്പിക്കുന്നതിൽ രാത്രിവരെ വ്യാപൃതരായിരുന്നു. ദാവീദിന്റെയും ആസാഫ്, ഹേമാൻ, രാജാവിന്റെ ദീർഘദർശിയായ യദുദൂൻ എന്നിവരുടെയും നിർദ്ദേശമനുസരിച്ച് ആസാഫിന്റെ സന്തതികളായ ഗായകർ സ്വസ്ഥാനങ്ങളിൽ നിന്നു. കാവൽക്കാർ ഓരോ വാതിൽക്കലും നിലയുറപ്പിച്ചു. അവർക്കു വേണ്ടത് സഹോദരന്മാരായ ലേവ്യർ ഒരുക്കിയിരുന്നതിനാൽ അവർക്ക് ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നില്ല. ജോസിയ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് പെസഹ ആചരിക്കുകയും കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്ത് കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടതെല്ലാം അവർ ഒരുക്കി. അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം പെസഹ തിരുനാളും 7 ദിവസം നീളുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും അന്ന് ആഘോഷിച്ചു. സാമുവൽ പ്രവാചകന്റെ കാലത്തിനു ശേഷം അതുപോലൊരു പെസഹ ഇസ്രായേലിൽ ആഘോഷിച്ചിട്ടില്ല. ജോസിയായും പുരോഹിതന്മാരും ലേവ്യരും
അവിടെ സമ്മേളിച്ച യൂദായിലെയും ഇസ്രായേലിലെയും ജനങ്ങളും ജെറുസലേം നിവാസികളും ചേർന്ന് ആഘോഷിച്ച ആ പെസഹ പോലെയൊന്ന് ഇസ്രായേൽ രാജാക്കന്മാരിൽ ആരും ആഘോഷിച്ചിട്ടില്ല. ജോസിയായുടെ 18-ാം ഭരണവർഷത്തിലാണ് ഈ പെസഹ ആഘോഷിച്ചത്. ജോസിയായുടെ മരണം. ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസ് തീരത്തുള്ള കർക്കെമീഷിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു. ജോസിയ അവനെതിരെ ചെന്നു. നെക്കോ ദൂതന്മാർ മുഖേന ജോസിയായോട് പറഞ്ഞു, യൂദാ രാജാവേ, നാം തമ്മിൽ എന്ത് തർക്കം? ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല, എന്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ്. തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നോടൊത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും. എന്നാൽ ജോസിയ പിന്മാറിയില്ല. വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് ചെന്നു. നെക്കോയിലൂടെ ദൈവമരുളു ചെയ്ത വാക്ക് കേൾക്കാതെ മെഗിദോ സമതലത്തിൽ വച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ. അവർ അവനെ ആ രഥത്തിൽ നിന്നിറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ മരിച്ചു. പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. യൂദായും ജെറുസലേമും ജോസിയായെ ഓർത്ത് വിലപിച്ചു. ജെറമിയായും ജോസിയായെക്കുറിച്ച് ഒരു വിലാപഗാനം രചിച്ചു. ജോസിയായെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇസ്രായേലിൽ ഇതൊരു പതിവായി. വിലാപഗീതങ്ങളിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു. ജോസിയായുടെ ഇതര പ്രവർത്തനങ്ങളും കർത്താവിന്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആദ്യന്തം ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദാ രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് ദിനവൃത്താന്തം 36-ാം അധ്യായം. യഹോവാഹാസ്. ജോസിയായുടെ പുത്രനായ യഹോവാഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു. ഭരണമാരംഭിക്കുമ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി. യഹോവാഹാസിന്റെ സഹോദരൻ എലിയാക്കിമിനെ ഈജിപ്ത് രാജാവ് യൂദായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി. അവന് യഹോയാക്കിം എന്ന് പേരിട്ടു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കിം വാഴ്ചയാരംഭിക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ അവനെതിരെ വന്ന് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു. യഹോയാക്കിമിന്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവന്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂദാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പുത്രൻ യഹോയാക്കിൻ രാജാവായി. യഹോയാക്കിൻ രാജാവാകുമ്പോൾ യഹോയാക്കിന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും ജെറുസലേമിൽ ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. ആ വർഷം വസന്തകാലത്ത് നബുക്കദ്നേസർ രാജാവ് സൈന്യത്തെ അയച്ച് യഹോയാക്കിനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി. യഹോയാക്കിമിന്റെ സഹോദരനായ സെദക്കിയായെ യൂദായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി. സെദക്കിയ ഭരണമാരംഭിക്കുമ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. 11 വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു. ദൈവമായ കർത്താവിന്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു. കർത്താവിന്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല. ജെറുസലേമിന്റെ പതനം. നബുക്കദ്നേസർ രാജാവിന് വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സെദക്കിയ അവനോട് മത്സരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുഷ്ടാട്ടിത്തിൽ തുടർന്നു. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായിത്തീർന്നു. ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിന്റെ ക്രോധം അപ്രതിഹതമാം വിധം
അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അവൻ അവരുടെ യുവയോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി. യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല. ദൈവം എല്ലാവരെയും അവന്റെ കൈകളിലേൽപ്പിച്ചു. ദൈവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെയും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ ദൈവാലയം അഗ്നിക്കിരയാക്കി. ജെറുസലേമിന്റെ മതിലുകൾ ഇടിച്ചു നിരത്തി. അതിലെ മന്ദിരങ്ങൾ ചുട്ടെരിച്ചു. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു. അങ്ങനെ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം പൂർത്തിയായി. ദേശം അതിന്റെ സാപത്ത് ആസ്വദിച്ചു. 70 വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ദേശം സാപത്താചരിച്ചു. സൈറസിന്റെ വിളംബരം. ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു. പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു, ആകാശത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ഒരാലയം പണിയാൻ അവിടെ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ, അവന്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.